ഇനി ഒരു ഭദ്രദീപം കൊളുത്തൽ ചടങ്ങാണ്. കാസർഗോഡാണ് പരിപാടി. ജന്മദേശം പത്രത്തിൻ്റെ 33-ാം വാർഷികാഘോഷം. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് മുഖ്യാതിഥി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീറും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുലേഖയൊക്കെ ഉണ്ട് പരിപാടിയിൽ. എന്നാൽ ഭദ്രദീപം കൊളുത്തുന്ന കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് എന്തോ ഒരു മടി. എന്നാൽ സുലേഖ അങ്ങനെയല്ല, അവർക്ക് അതൊരു വിഷയമേ അല്ല. എന്തായാലും നാളത്തെ വാർത്ത എന്താണെന്നുള്ളത് ഞാൻ മുൻകൂട്ടി കണ്ടു. കാരണം വേദിയിൽ വിളക്ക് കൊളുത്തൽ ചടങ്ങിൽ ബഷീർച്ച വിളക്ക് കൊളുത്തിയില്ലെങ്കിലും ഞാൻ കൊളുത്തി എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചു കാണും. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വേദിയിൽ വിളക്ക് കൊളുത്തിയത് കൊണ്ട് എനിക്ക് കൊളുത്താതിരിക്കാൻ നിർവാഹമില്ല. കൂടാതെ കൊളുത്തിയില്ലെങ്കിൽ ബഷീർച്ച കൊളുത്തിയില്ല, അതുകൊണ്ട് വൈശ്വരം കൊളുത്തിയില്ല എന്നുള്ള വാർത്ത പിന്നീട് വരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കർത്തവ്യം എനിക്ക് നിറവേറ്റി. എന്നാൽ ഇതെല്ലാം ഒരാൾ നോക്കിക്കാണുന്നുണ്ടായിരുന്നു, സാക്ഷാൽ PK അബ്ദുറബ്, വിളക്ക് അലർജിയായ മുൻ വിദ്യാഭ്യാസ മന്ത്രി. ഇത്ര മനോഹരമായ ആചാരങ്ങൾ, ഇങ്ങനെ മനോഹരമായ ആചാരങ്ങൾ വൈകിട്ട് ഉണ്ടാവുമോ എന്തോ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ്. ഇവിടെ വിളക്ക് കൊളുത്താനുണ്ടായ സാഹചര്യം വൈസ് ചെയർപേഴ്സൺ എടുത്തു പറഞ്ഞത് കൊണ്ടാണ് അബ്ദുറബ് അത് നോക്കിക്കണ്ടതും അഭിപ്രായം പറഞ്ഞതും. ഇപ്പോൾ തനിക്കൊരു പിൻഗാമി വന്നതോടെ ബഷീർ കായ്ക്ക് അബ്ദുറബ് മുന്തിയ പരിഗണന കൊടുത്തേക്കും. ഇനി ഭരണം കിട്ടിയാൽ ബഷീർ കായ്ക്ക് നല്ലൊരു സ്ഥാനവും കൊടുത്തേക്കും. പാവം സുലേഖയുടെ കാര്യമാണ്. ഇനി എന്തൊക്കെ പുകിലാണാവോ ഉണ്ടാകാൻ പോകുന്നത് കണ്ടറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകൾ ഒന്നുകൂടി നോക്കാം. ദേശീയ ദുരന്തത്തിനെതിരെ ദില്ലിയിൽ UDF ചേർന്നു. നമുക്ക് പോയിട്ട് വരാം, ഇവിടെ ഒന്നും വിറച്ചിട്ട് പാടില്ല, എല്ലാവരും കൂടി തണുപ്പൻ സമരത്തെ രാഹുൽ ഗാന്ധി എത്തി ചൂടാക്കി. മോദിക്ക് ആണിയടിക്കാനുള്ള രേഖ തന്റെ കയ്യിലുണ്ടെന്ന് രാഹുൽ. ദി പ്രൈം മിനിസ്റ്റർ ഈസ് പേഴ്സണലി ടെറിഫൈഡ് ഓഫ് മീ ബീങ് അലൗഡ് ടു ഓപ്പൺ മൈ മൗത്ത് ഇൻസൈഡ് ദി ലോക്സഭ. ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. യഥാർത്ഥ രാജ്യസ്നേഹികൾ തങ്ങളാണെന്ന് ഉറപ്പിക്കാൻ BJP വക ജനഗണമന. ദേശീയഗാനം ആലോചിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ പോകണമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ദേശീയഗാനത്തെ ഒരു പ്രതിഷേധമായിട്ട് പാടുന്നത് ശരിയാണോ? DCC പ്രസിഡന്റുമാരെ വാഴിക്കുന്ന ചടങ്ങുകൾ തുടരുന്നു. എറണാകുളത്തിന്റെ കണക്ക് പുസ്തകം TJ വിനോദിനെ ഏൽപ്പിച്ചു. സിനിമാഭിനയം തുടരുന്ന PC അച്ചായൻ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക്. കിടിലൻ രംഗങ്ങൾക്ക് ചുവടുവെച്ച് PC പ്രകടനം. അങ്ങനെ ഇന്നത്തെ ഡെമോക്രസിയുടെ സമയം അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.